സകൃതകൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. അതിങ്ങനെ പേടിപ്പിച്ചാണ് ചോദിക്കണേ. ആരാത്? ഇവിടുത്തെ ഏറ്റവും തലവരച്ച പിള്ളേരുടെ സംഘാത്. മനുഷ്യന് എന്നും എപ്പോഴും വെറുക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം. ആ വെറുപ്പ് നിലനിർത്താൻ നമ്മക്കിടയിൽ എന്നുണ്ടാവും ഒരവരും നമ്മളും. നീ ഇങ്ങനെ ചിരിക്കരുത്, നിന്റെ ചിരി കാണുമ്പോ എനിക്ക് പേടിയാവണു. നിനക്ക് ഇത് നിനക്ക് എന്താ അസുഖം? തല കുത്തിപ്പിടിച്ചാൽ കക്കൂസ് കഴുകുന്ന ബ്രഷ് ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത സ്നേഹ് അധികമൊന്നുമില്ല, രണ്ടു മൂന്ന് പിരി എവിടെ കളിക്കടക്കടക്കണി. സമൂഹത്തിന്റെ ഓരോ പോക്ക് കട്ടിലിന്റെ മേലെ കയറി കിടക്കാൻ. ഓ, അവന്റെ ഒരു തമാശ. കിശകുട്ടി വെച്ചത് പറ്റതല്ലേ അത്? താഴെ കിടന്ന മേലുവേനയ്ക്കും എലികരണ്ടും പാറ്റണക്കും മണിക്കൂർ നേരെ സാരി തുമ്പിന്റെ പുറകെയല്ലേ? ഏത് ഊതറ ഫീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരയ്ക്ക, എന്നിട്ട് പോടേ. എന്റെ ജീവിതമേ നായ നക്കി, പിന്നല്ലേ പാറ്റ. ഓ, അതെനിക്ക് അറിയില്ലായിരുന്നേ. കേട്ടെന്ന് കിടക്കാൻ സമ്മതിക്കോ? ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ? ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എത്തിയാരാ? നീ എന്തോന്നടെ ഒന്നും അറിഞ്ഞൂടാ പോലെ. Like your dress. Thanks. It has pockets. അയ്യോ, അയാൾക്ക് ഭ്രാന്താണ്. ഇതെന്ത് തരം രോഗം? ഇങ്ങനൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ, ഇത് പുതിയ സ്റ്റൈലാ, പുതിയ ഫാഷൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. ഭ്രാന്താണോടി? Hey, I like your dress. Thanks. It has pockets. എന്താണോ ഈ കാണിക്കുന്നത്? എന്റെ മുടിപ്പര അമ്മജി, ഇതെന്തൊരു ജമ്മം. ഇതാണ് മാർഗങ്ങൾ, ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള. ഇയാളുടെ വീട്ടിലറിയിക്കണ്ടേ സൂര്യ? ഒരു കുടുംബത്തിന് മുഴുവൻ പ്രാന്ത് പിടിച്ച് കിടക്കുമ്പോ ആരെ വിളിച്ച് അറിയിക്കാനാ സാർ? ശരിയാ. Hey, I like your dress. Thanks. It has pockets. നിന്നെ പോലെ ഒരുത്തൻ. ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. മോളെ, എന്താ അച്ഛാ, ദേഹോപദ്രവം തുടങ്ങിയോ? ഇതുവരെ ഇല്ല. എന്തിന്റെ കുഞ്ഞാണോ ഇത്? Hey, I like your dress. Thanks. It has pockets. It has pockets. Next. എങ്ങനെ ഇരിക്കുന്നു? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.